ഹായ് സ്നേഹിതരെ, സ്വാഗതം. ഇന്ന് പഴമയുടെ പുതുമയിലേക്കാണ് നമ്മുടെ യാത്ര. യാത്രകൾ പകരുന്ന പാഠം പാഠപുസ്തകങ്ങൾ വഴി പഠിക്കുന്നതിനേക്കാൾ സുദൃഢമാണ്. ഈ ഭൂമിയിലെ ഹ്രസ്വവാസത്തിനിടെ എത്തിച്ചേരുവാൻ സാധിക്കുന്നിടത്തെല്ലാം എത്തിച്ചേരുവാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ സുകൃതം. നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന മണ്ണിലൂടെ, ചരിത്രമുറങ്ങുന്ന കോട്ടകളിലൂടെ ഒരു നാടിന്റെ വേരുകളിലേക്കുള്ള മടക്കയാത്ര. 2000-ലധികം വർഷത്തെ ചരിത്രത്തെ ആവാഹിച്ചിരുത്തിയ മുസിരിസ് പൈതൃക മണ്ണിലൂടെ നമുക്കൊരു യാത്ര പോയാലോ? 1503 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് കൊടുങ്ങല്ലൂർ കോട്ട അഥവാ കോട്ടപ്പുറം കോട്ട. കരയിൽ നിന്നും കടലിൽ നിന്നുമുള്ള ആക്രമണങ്ങളെ സമർത്ഥമായി ചെറുക്കുവാൻ സാധ്യമായ തരത്തിൽ ഒരു ചെറിയ കുന്നിൻ പുറത്താണ് കോട്ടയുടെ നിർമ്മാണം. അകത്ത് കൊത്തളങ്ങളും വെടിക്കോപ്പ് ശാലകളുമുണ്ട്. പാലിയത്തച്ഛന്റെ സഹായത്തോടെ ഡച്ചുകാർ ഈ കോട്ട പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്തു. പിന്നീട് ഈ കോട്ട മാർത്താണ്ഡവർമ്മ ഡച്ചുകാരിൽ നിന്നും വിലക്കു വാങ്ങി. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് മൈസൂർ സൈന്യം ഈ കോട്ട പിടിച്ചടക്കുകയും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ കോട്ടയുടെ അവശിഷ്ടങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വൈശാഖ് നമ്മുടെ കൂടെ ഉണ്ട്. പുള്ളിയോട് തന്നെ ചോദിക്കാം നമുക്ക് ഇതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ. ഇപ്പൊ കോട്ടയുടെ ഈ അവശിഷ്ടങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതെ അതെ, ശരിക്കും ഇത് 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഏകദേശം 1523 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് കോട്ടപ്പുറം കോട്ട. ആ സമയത്ത് ഈ കോട്ട അറിയപ്പെട്ടിരുന്ന ക്രാങ്കന്നൂർ എന്നുള്ള ലേബലിലാണ്. കൊടുങ്ങല്ലൂരിന്റെ പഴയ പേരായിരുന്നു ക്രാങ്കന്നൂർ. ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് കോട്ടപ്പുറം കോട്ട അഥവാ കൊടുങ്ങല്ലൂർ കോട്ട എന്ന പേരിലാണ്. ഈ പോർച്ചുഗീസുകാർ ഈ കോട്ട ഇവിടെ നിർമ്മിക്കാനായിട്ടുള്ള മെയിൻ കാരണം, പണ്ടെല്ലാം ജലപാതയെ ആശ്രയിച്ചായിരുന്നു വാണിജ്യങ്ങളെല്ലാം നടന്നിരുന്നത്. ഇപ്പം ഈ ജലപാതയുടെ സമീപം തന്നെയാണ് ഈ കോട്ടപ്പുറം കോട്ട ഈ കോട്ടപ്പുറത്ത് വരുവാനായിട്ടുള്ള കാരണം. അപ്പം ഇവിടെ നിന്ന് നോക്കി നേരെ തിരുവിതാംകൂറാണ് ഏരിയ. ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ നമുക്ക് മലബാറിലോട്ട് പോവാം. റൈറ്റ് സൈഡിലോട്ട് പോയാൽ കൊച്ചി, വെസ്റ്റ് സൈഡ് പോയാൽ നമുക്ക് അറബിക്കടൽ. ഇപ്പം നാല് പാതകളിലോട്ടും പോകുന്ന ബോട്ടുകൾ, വാണിജ്യത്തിന് വരുന്ന ബോട്ടുകളെല്ലാം കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ വാണിജ്യ കുത്തക നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഈ കോട്ടപ്പുറത്ത് പോർച്ചുഗീസുകാർ ഈ കോട്ട പണിതത്. ഇതൊരു തന്ത്രപ്രധാനമായ സ്ഥലമാണ്, പ്രധാനമായൊരു പോയിന്റാണ്. ഇവ കോട്ടയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് ഭാഗത്തോട്ട് തിരുവിതാംകൂറിൽ നിന്ന് കൊച്ചിയിലോട്ടോ മലബാറിലോട്ടോ പോകുന്നതെല്ലാം കാണുവാനും അവരെ കൺട്രോൾ ചെയ്യാനും വാണിജ്യ കുത്തക പിടിക്കുവാനും പിരിക്കുവാനായിട്ടും ഇവർക്ക് കഴിഞ്ഞിരുന്നു. ഇവർക്ക് എളുപ്പത്തിൽ കടലിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ, സാധനങ്ങളും അതേ തന്നെ കടലിൽ നിന്ന് ബോട്ട് വരുന്നതും ഇവിടെ നിന്ന് കടലിലോട്ട് പോകുന്ന എല്ലാം ഇവർക്ക് കാണുവാൻ പറ്റുമായിരുന്നു. ഈ കോട്ടയുടെ 150 വർഷത്തോളം കാലം പോർച്ചുഗീസുകാർ ഈ കോട്ട ഉപയോഗപ്പെടുത്തി. അതിനുശേഷം 17-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ ഈ പറഞ്ഞ ഡച്ചുകാർ വരികയും അവർ ഈ കോട്ടപ്പുറം കോട്ട പിടിച്ചെടുത്ത് നശിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 18-ാം നൂറ്റാണ്ടിൽ ഈ ടിപ്പു സുൽത്താൻ്റെ ഒരു ആക്രമണവും ഈ കോട്ട തകർക്കുവാൻ ഒരു കാരണമായിട്ടുണ്ട്. സ്റ്റേറ്റ് ആർക്കിയോളജിയുടെ കീഴിലുള്ളൊരു സംരക്ഷിത സ്മാരകമാണ് ഈ കോട്ടപ്പുറം കോട്ട. ഇപ്പോൾ ഈ കോട്ടയുടെ ഒരു പ്രത്യേകത, ഇവിടെ 2007 ഇവിടെ ആദ്യമായിട്ട് ട്രയൽ എക്സ്കവേഷൻ നടത്തിയത്. അതിനുശേഷം കുറേ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റി. അതിനുശേഷം 2009 മുതൽ 2013 വരെ ആർക്കിയോളജി എക്സ്കവേഷൻ നടത്തുകയും കോട്ടപ്പുറം കോട്ടയിൽ നിന്നും ധാരാളം എവിഡൻസ് ശേഖരിക്കുകയും ചെയ്തു. കോട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ്. ഇവിടുത്തെ വാഗമരം, ഞാവൽപ്പഴം, നമുക്കൊരു മയിലമ്മയെ കിട്ടിയിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1909 കോട്ടപ്പുറം കോട്ട ഒരു സംരക്ഷിത സ്മാരകമാക്കിയിട്ട് സർക്കാർ ഏറ്റെടുത്തു. അതിൻ്റെ ഒരു മെമ്മോറിയൽ പില്ലറാണ് കാണുന്നത്. വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് ഈ കോട്ട ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും മലബാറിലെയും 3 സ്ഥലത്തേക്കും ഇവിടെ നിന്ന് ജലമാർഗം പോകാവുന്നതാണ്. അതേപോലെ അറബിക്കടലേക്കും. അതുകൊണ്ട് തന്നെ ഈ കോട്ടയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. പണ്ടുകാലത്ത് ആയുധപ്പുരയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ സ്റ്റോർ റൂമാണത്. പണ്ട് ഈ കോട്ടയ്ക്ക് വളരെ പൊക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ മണ്ണിനടിയിലേക്കൊക്കെ പോയതിൻ്റെ പേരിലാണ് ഈ പൊക്കം കുറവ്. സാധാരണ നല്ല ഹൈറ്റിൽ നിന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് ചുറ്റുപാടും കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോട്ട ഇവിടെ തന്നെ സ്ഥാപിക്കാനുണ്ടായ കാരണം. പോർച്ചുഗീസുകാർ പണിതിരുന്ന സമയത്ത് ഈ കോട്ടയ്ക്ക് പുറമെ ആയുധ നിർമ്മാണശാലകള്, ചെറിയ കപ്പേലകള്, പള്ളികള്, പിന്നെ അതേപോലെ തന്നെ സെമിനാറികള്, ബിഷപ്പ് ഹൗസുകൾ, സെമിട്രികൾ, ഇതെല്ലാം ഈ കോട്ടക്കാർക്ക് ഉണ്ടായിരുന്നു. ഡച്ചുകാർ വന്ന് കൈവശപ്പെടുത്തി അവർ നശിപ്പിച്ചിട്ട് കോട്ടയുടെ വിസ്തൃതി 3-ൽ 1 കുറച്ചു. 10 ഏക്കറൊക്കെ ഉണ്ടായിരുന്ന കോട്ട ഇപ്പൊ 2.5 ഏക്കറിന് താഴെ ഈ കോട്ടയുള്ളൂ. ഇപ്പൊ ഈ കോട്ട 266 വർഷം വാണിജ്യത്തിലെ പ്രധാനമായിരുന്നു ഈ കോട്ട. അതിനുശേഷം മണ്ണിൽ സാവകാശം യുദ്ധത്തിലെ നശിച്ച കോട്ട മണ്ണിനടിയിലോട്ട് പോയി. അപ്പൊ അതിനുശേഷം 2007 ഇത് ആർക്കിയോളജി ട്രയൽ എക്സ്കവേഷൻ നടത്തിയത്. അപ്പൊ അവർക്ക് ഒരുപാട് മെറ്റീരിയൽസ് കിട്ടി.
ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2009 മുതൽ 2013 വരെ വീണ്ടും എക്സ്കർഷൻ നടത്തി. അതിനുശേഷമാണ് ഈ കോട്ടയുടെ ഭാഗങ്ങളായിട്ട് അവശിഷ്ട ഭാഗങ്ങളെല്ലാം കണ്ടെത്തിയതും. പിന്നെ ഇവിടെ നിന്ന് കുഴിച്ചപ്പോൾ നമുക്ക് ചൈനീസ് സിനഹോയിൽ കണ്ടില്ലേ, പുക വലിക്കാൻ ഉപയോഗിക്കുന്ന കളിമൺ ചൈനീസ് സ്മോക്കിംഗ് പൈപ്പുകൾ, പിന്നെ കളിമൺ പാത്രങ്ങൾ, പിന്നെ പീരങ്കി ഉണ്ടുകൾ, കോട്ട നശിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പീരങ്കി ഉണ്ടുകൾ, പലതരത്തിലുള്ള ഡച്ച് കോയിൻ, ചൈനീസ് കോയിൻ, തറയോടുകൾ, മേച്ചിലോടുകൾ, നെതർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്തൊക്കെ കൃഷി ഇതെല്ലാം ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആർക്കോളജി ഡിപ്പാർട്ട്മെന്റ് ചിരാതിന്റെ പ്രധാനമന്ത്രിമാരാണ് പാലിയക്കച്ചന്മാര്. അപ്പൊ രാജാവ് ആദ്യ സമയങ്ങളിലൊക്കെ പോർച്ചുഗീസുകാർ വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് പാലിയക്കച്ചന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പോർച്ചുഗീസുകാർ ഇടപെടുന്നു. അപ്പൊ പാലിയക്കച്ചനും പോർച്ചുഗീസുകാരും ശത്രുക്കളായി. അതുകൊണ്ട് ഡച്ചുകാർ ഇവിടെ വന്നപ്പോൾ ഈ കോട്ടയെ കുറിച്ച് കൂടുതൽ പാലിയക്കച്ചന് അറിയായിരുന്നു, എങ്ങനെയാണ് എവിടെ നിന്ന് ഒഴിഞ്ഞു കയറുന്നൊക്കെ അറിയായിരുന്നു. അപ്പൊ അതിനുശേഷം ഡച്ചുകാരെ സഹായിച്ചത് പാലിയക്കച്ചനാണ് ഈ കോട്ട പിടിച്ചെടുത്തത്. അപ്പൊ അതിന് പ്രതിഫലമായിട്ടാണ് ഡച്ചുകാരാണ് ഈ പാലിയം കൂട്ടാരം പണിത് കൊടുത്തത്. ഇത് നമുക്ക് കാണുന്നത് ഒരു പോർച്ചുഗീസ് സ്കെൽട്ടൺ ആണ്. ഈ സ്കെൽട്ടൺ 2010 ഇവിടെ കോട്ടപ്പുറം കോട്ടയുടെ അകത്തു നിന്നും എക്സ്കവേറ്റ് ചെയ്തെടുത്തത്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പഴക്കം നോക്കിയപ്പോൾ 1540 ഇടയിൽ മരിച്ച ഒരാളായിരുന്നു. രാണിന്റെ സ്കെൽട്ടൺ ആണ് ഇത്. 21 വയസ്സ് പ്രായമുള്ള രാണിന്റെ സ്കെൽട്ടൺ ആണ്. ഈ സ്കെൽട്ടൺ 3 മാസം കൊണ്ടാണ് കുഴിച്ചെടുത്തത്. അതിനുശേഷം സ്കെൽട്ടൺ കണ്ടതിന് ശേഷം ഒരു 48 മണിക്കൂർ എടുത്തിട്ടാണ് ക്രെയിൻ വെച്ച് പൊക്കി ഉപയോഗിച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് താഴെ സെയിം മണ്ണ് വെച്ച് ഫില്ല് ചെയ്തിട്ടൊക്കെയാണ് സ്കെൽട്ടൺ സംരക്ഷിച്ചിരിക്കുന്നത്. 2 സ്കെൽട്ടനാണ് കിട്ടിയേക്കുന്നത്. 1 സ്കെൽട്ടൺ ബാംഗ്ലൂർക്ക് അയച്ചു കൊടുത്തേക്കുന്നത്, 1 സ്കെൽട്ടൺ ഇവിടെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കോട്ടയിൽ നിന്ന് കോട്ടയം കണ്ട് ഇറങ്ങുകയാണ്. ഇനി അടുത്തത് ഉച്ച ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കോട്ടപ്പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ നാടിന്റെ ചരിത്ര പെരുമ മനസ്സിലാക്കാൻ ഉതകും വിധമാണ് കേരള ടൂറിസം വകുപ്പ് മുസരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി ഈ ജലയാത്ര ഒരുക്കിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ മുതൽ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വരെ നീണ്ടുകിടക്കുന്ന മുസരീസ് പൈതൃക സംരക്ഷണ മേഖല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൈതൃക സംരക്ഷണ പദ്ധതി കൂടിയാണ്. സിൽക്ക് റൂട്ട് പോലെ സ്പൈസ് റൂട്ടും അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ മുസരീസ് പൈതൃക പദ്ധതിയുടെ ഖ്യാതി ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടും. ഈ പദ്ധതിയുടെ ഭാഗമായി ഓരോ പ്രദേശത്തും സഞ്ചാരികളെ ജലമാർഗം എത്തിക്കുന്നതിനായി പദ്ധതിയിട്ട ബോട്ട് ജെട്ടികളുടെ പണികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ചരിത്രം മുസരീസിലും പരിസര പ്രദേശങ്ങളിലെ മണ്ണിലും ഇപ്പോഴും അജ്ഞാതമായ ഒരു നിഗൂഢാനുഭൂതി പകർന്നുകൊണ്ട് പതിഞ്ഞു കിടപ്പുണ്ട്. 2 ജില്ലകളിലായി പടർന്നു കിടക്കുന്ന പ്രകൃതി സുന്ദരമായ തീരപ്രദേശത്തിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ ടൂറിസം വകുപ്പിന് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇത്ര നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ ബോട്ടിങ്ങിന്റെ ഭാഗമായിട്ട് വന്ന ടോം സാറിനും ഫാമിലിക്കും നല്ല രീതിയിൽ ഞങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും നല്ല രീതിയിലാണ് ഞങ്ങളുടെ കൂടെ ഞങ്ങളോടും തിരിച്ചു പെരുമാറിയതും വളരെ നല്ല രീതിയിലാണ്. ഇപ്പൊ സാറിന്റെ കുടുംബത്തിനും എല്ലാവിധ ടോം സാറിന്റെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങളുടെ ഇന്നത്തെ ബോട്ട് യാത്രയുടെ പരിസമാപ്തിയിലാണ് ഈ കാണുന്നത്. പറവൂർ ബോട്ട് ജെട്ടിയാണ്. ഇവിടെ നിന്ന് തന്നെ കയറി ഇവിടെ തന്നെ അവര് ഞങ്ങളെ കൊണ്ടുവിട്ടു. വളരെ നല്ലൊരു യാത്രയായിരുന്നു. എന്താ പറയാനുള്ള യാത്ര? എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. കാരണം നമ്മള് നാട്ടിൽ ഇത്രയും നാളൊക്കെ ചെറുപ്പം മുതലൊക്കെ ഉണ്ടായെങ്കിലും ഇങ്ങനെയൊന്നും ഒരിടൊന്നും കാണാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ ഇനിയും പറ്റുന്നവരൊക്കെ വന്ന് കാണുക. ഒത്തിരി നല്ലൊരു അനുഭവമാണ് നമുക്ക്. അത്ര നല്ല ഭക്ഷണമായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ സർവീസ് എടുത്തു പറയത്തക്ക നല്ലൊരു സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്ന് പറയുന്ന മാതിരി വളരെ നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട ഒരു സർവീസാണ്. കഴിയുന്ന എല്ലാവരും ഇത് ഉപയോഗിക്കുക. ഞങ്ങളെ ഇത്രയും നേരം സഹിച്ചതിന് പ്രത്യേകം നന്ദി. ബോട്ട് ഓടിച്ച സ്ട്രാങ്കന്മാരാണ് സുനിൽ ദത്ത് ഒരാള്, ഒരാള് കുഞ്ഞപ്പൻ ചേട്ടൻ, പിന്നെ ഞങ്ങളുടെ ഗൈഡ് എല്ലാമായ വൈശാഖ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി കേട്ടോ. നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഓക്കെ, ബൈ ബൈ. താങ്ക് യു, ബൈ ബൈ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം. അടുപ്പ് കൂട്ടാം, അടുപ്പം കൂടാം, അടുപ്പ് വെപ്പും വ്ലോഗ്. അടുപ്പ് കൂട്ടാം, അടുപ്പം കൂടാം, അടുപ്പ് വെപ്പും വ്ലോഗ്.